അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഉമ്മത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന് ആയുസ് കുറവായതിൻ്റെ പേരിലും മറ്റും അല്ലാഹു സുബ്ഹാനഹു വതആല കനിഞ്ഞരുളിയ വലിയൊരു ഗിഫ്റ്റാണ് ലൈലത്തുൽ ഖദർ, ഖദറിൻ്റെ അതിമഹത്തായ രാവ്. എന്താണ് ഈ ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദർ കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് എന്ത്? മറ്റൊന്നുമല്ല, ലൈലത്തുൽ ഖദർ ഇല്ലാത്ത 1000 മാസങ്ങളേക്കാൾ ലൈലത്തുൽ ഖദറിൻ്റെ ഒരു രാവിന് 83 വർഷവും 4 മാസത്തെയും ആരാധനയുടെ പ്രതിഫലം അന്നത്തെ ദിവസത്തിന് ലഭിക്കുമെന്നാണ് ലൈലത്തുൽ ഖദർ ഖൈറു മിൻ അൽഫ് ഷഹർ എന്ന് വിശുദ്ധമായ ഖുർആൻ ഷരീഫ് പറഞ്ഞതിൻ്റെ കൃത്യമായ അർത്ഥം. ഇത്രയും വലിയ അഥവാ 1000 മാസത്തേക്കാൾ ആരാധനയ്ക്കുള്ള പ്രതിഫലം നൽകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവും ഈ സമുദായത്തിന് കുറഞ്ഞ ആയുസിൻ്റെയും മറ്റും കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സമുദായത്തിന് ഇത്രയും വലിയ മഹത്തമായ രാത്രിയും അതിൻ്റെ പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ സൗഭാഗ്യമായിട്ട് നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ മഹത്തായ രാത്രി എന്നാണ്? പല അഭിപ്രായങ്ങളുമുണ്ട്. റമദാനിൽ എല്ലാ ദിവസവും ഉണ്ട് എന്ന അഭിപ്രായമുണ്ട്, റമദാൻ അല്ലാത്ത സമയത്തും ഉണ്ട് എന്ന അഭിപ്രായമുണ്ട്, റമദാനിലെ 10-ലെ അവസാനത്തെ ഒറ്റ രാവിലാണ്, ഇങ്ങനെ 40 അഭിപ്രായങ്ങൾ ഇമാമുകളുടെ ഇടയിൽ ഈ ലൈലത്തുൽ ഖദർ സംബന്ധിച്ച് ഉണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തിൽ അവസാനത്തെ 10-ലെ ഓരോ രാത്രികളിലും ആരാധനകൾ കൊണ്ട് ധന്യമാവണം, ഏത് ദിവസവും ആവാമെന്ന് പറയുന്നതോടുകൂടെ തന്നെ മഹാനുഭാവിൻ്റെ അഭിപ്രായത്തിൽ 21-ാം രാവും 23-ാം രാവും ഏറെ സാധ്യതയുണ്ട് എന്ന് മഹാനുഭാവൻ അഭിപ്രായപ്പെടുന്നുണ്ട്. പൊതുവെ അവസാനത്തെ 10-ലെ ഒറ്റ രാത്രിയിൽ ഏതും വരാമെന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇന്ന് ലോകമെമ്പാടും ഏകദേശം എല്ലായിടത്തും 27-ാം രാവിന് ഏറെ പ്രാധാന്യം നൽകിയും അന്ന് തന്നെയാണ് എന്ന അർത്ഥത്തിലും എന്ന ഭാവത്തിലും പൊതുജനങ്ങൾ അന്ന് ഏറെ ആ രാവിനെ ശ്രദ്ധിക്കുകയും അന്ന് പ്രത്യേകമായി ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ആരാധനകൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അന്ന് തന്നെയാണ് എന്നതിന് യാതൊരു തെളിവും എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. പൊതുവെ എല്ലാ രാത്രിയും നാം ലൈലത്തുൽ ഖദർ തേടുന്നത് പോലെ, ആരാധനകൾ കൊണ്ട് നിറക്കുന്നത് പോലെ 27-ും ചെയ്യുക എന്ന് മാത്രം. എന്നാൽ ചില ഇമാമുകളുടെയും ആരിഫുകളുടെയും ഔലിയാക്കളുടെയും അനുഭവവും ചില കണക്കൂട്ടലുകളുടെയും അടിസ്ഥാനത്തിൽ ചില പ്രത്യേകമായ ദിവസങ്ങൾ അവർ ലൈലത്തുൽ ഖദർ ഉണ്ടാവുമെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ആരിഫുകളിൽ പ്രധാനിയും കാലഘട്ടത്തിൻ്റെ നവോത്ഥാന നായകനുമായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയും അതുപോലുള്ള ചില മഹാന്മാരുമൊക്കെ പറയുന്നതിൻ്റെ അവർ ചില നിശ്ചിത ദിവസങ്ങൾ നിശ്ചയിച്ചു തരികയാണ്. അത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയും അതുപോലുള്ള മറ്റു പല ഇമാമുകളും ആരിഫുകളും പറയുന്നത് ഞായറാഴ്ചയോ ബുധനാഴ്ചയോ ആണ് റമദാൻ ഷരീഫ് ഒന്ന് തുടങ്ങിയതെങ്കിൽ ആ വർഷത്തിലെ ലൈലത്തുൽ ഖദർ ഉണ്ടാകുന്നത് 29-ൻ്റെ രാവിനായിരിക്കുമെന്ന് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയും അവരുടെ അഭിപ്രായമുള്ള മറ്റു ഇമാമുകളും അഭിപ്രായപ്പെടുന്നുണ്ട്. റമദാൻ ഒന്ന് തിങ്കളാഴ്ചയാണ് ആരംഭിച്ചതെങ്കിൽ ആ വർഷത്തെ ലൈലത്തുൽ ഖദർ ഉണ്ടാകുന്നത് 21-ാം രാവിനായിരിക്കുമെന്ന് മറ്റൊരു അഭിപ്രായം. റമദാൻ ഒന്ന് ആരംഭിക്കുന്നത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണെങ്കിൽ ആ വർഷത്തെ ലൈലത്തുൽ ഖദർ ഉണ്ടാകുന്നത് 27-ാം രാവിനായിരിക്കുമെന്ന് മഹാനുഭാവൻ അഭിപ്രായപ്പെട്ടു. റമദാൻ ഒന്ന് വ്യാഴാഴ്ചയാണെങ്കിൽ 25-ാം രാവിലും, റമദാൻ ഒന്ന് ശനിയാഴ്ചയാണെങ്കിൽ 23-ാം രാവിലുമായിരിക്കും ലൈലത്തുൽ ഖദർ എന്ന് മഹാനുഭാവനും തത്തുല്യമായ അഭിപ്രായമുള്ള പണ്ഡിതന്മാരും രേഖപ്പെടുത്തും. അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ ഈ അഭിപ്രായ പ്രകാരം ഈ വർഷം നമുക്ക് റമദാൻ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വ്യാഴാഴ്ച ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ലൈലത്തുൽ ഖദർ ഉണ്ടാവുക 25-ാം രാവിനായിരിക്കുമെന്ന് നമുക്ക് ഈ കാര്യത്തിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ ഇതെല്ലാം പല അഭിപ്രായങ്ങളിൽ ഒരു അഭിപ്രായമായിട്ട് നമുക്കെടുക്കാം.
പൊതുവെ അവസാനത്തെ പത്തിൽ ലൈലത്തുൽ ഖദർ അന്വേഷിക്കാനും അതിലെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാനും ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് നിർദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു, തഹറു ലൈലത്തുൽ ഖദരി ഫിൽ അഷ്റിൽ അവാഖിർ മിൻ റമദാൻ, റമദാൻ ഷരീഫിൻ്റെ അവസാനത്തെ പത്തിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കുവിൻ എന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനത്തെ പത്തിലെ എല്ലാ ഒറ്റ ഒറ്റ രാത്രികളിലും ലൈലത്തുൽ ഖദർ അന്വേഷിക്കാനും ഇബാദത്ത് ചെയ്യാനും അതിൽ പുണ്യം നേടാനും ആയിരം മാസങ്ങളുടെ പുണ്യം നേടി വിജയിക്കാനും നമുക്കും വേണ്ടപ്പെട്ടവർക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ആശംസയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.